ദി ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന് പറയുന്ന ഒരു കഥയാണ്. ഒരു കോഴിയുടെ മുട്ടയോളം വലിപ്പം വരുന്ന വിത്ത് എന്ന് പറയുന്ന കഥയാണിത്. അപ്പോൾ ഈ കഥ നമുക്ക് തുടങ്ങാം. വൺ ഡേ, ഒരു ദിവസം, സം ചിൽഡ്രൻ ഫൗണ്ട് ഇൻ എ റവീൻ അൻ ഒബ്ജക്റ്റ്. കുറച്ച് കുട്ടികൾ ഒരു റവീനിൽ, ഒരു ഇടവഴിയിൽ ഒരു സാധനം, ഒരു ഒബ്ജക്റ്റ് കണ്ടെത്തുകയാണ്. ആ ഒബ്ജക്റ്റ് എങ്ങനെയുള്ളതാണ്? ഷെപ്പ് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് കോൺ, ഒരു ധാന്യത്തിൻ്റെ വിത്ത് പോലെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ധാന്യത്തിൻ്റെ വിത്ത് മാറിയിട്ട് കണ്ടാൽ അതിൻ്റെ രൂപം. പിന്നെയോ, വിത്ത് എ ഗ്ലോവ് ഡൗൺ ദ മിഡിൽ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ചാലും ഉണ്ട്. ഗോതമ്പിൻ്റെ ഒക്കെ മരത്തെ മണിയാകുമ്പോൾ സെൻറ്റർ കൂടെ ഒരു ചാലും ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു സാധനം അവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അത് മാത്രമല്ല, മറ്റേ ലാർജ് ആസ് എ ഹെൻസ് എഗ്, ഒരു കോഴിയുടെ മുട്ടയോളം വലുപ്പമുള്ളതായിട്ടുള്ള ഒന്ന്. എ ട്രാവലർ പാസിംഗ് ബൈ, ഒരു യാത്രക്കാരൻ, അതുമായി പാസ് ചെയ്യുന്ന ഒരു യാത്രക്കാരൻ സോയിറ്റ് ഇത് കണ്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഹി ബോട്ട് ഇറ്റ് ഫ്രം ദ ചിൽഡ്രൻ, അവർ ആ സാധനത്തെ ചിൽഡ്രൻ്റെ അടുത്ത് നിന്ന്, കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങി. എന്തിനാണ് വാങ്ങിയത്? ഫോർ എ പെനി, ഒരു പെനിക്കാണ് വാങ്ങിയത്. പൗണ്ടിൻ്റെ നൂറിലൊന്ന് ഭാഗമാണ് ഈ പെനി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു രൂപ എന്ന് പറഞ്ഞാൽ 100 rupees ഒരു രൂപ അല്ലേ, ഒരു ഭാഗമല്ലേ എന്ന് പറഞ്ഞതുപോലെ. ഏതായാലും അദ്ദേഹം എന്ത് ചെയ്തു? ഹി ടുക്ക് ഇറ്റ് ടു ദ ടൗൺ, അവനെ അത് ടൗണിൽ കൊണ്ടുപോയി അദ്ദേഹം. ആൻഡ് സോൾഡ് ഇറ്റ് ടു ദ കിങ്, അദ്ദേഹം അത് രാജാവിന് വിറ്റു. കാരണം അസ് ഇറ്റ് വാസ് എ ക്യൂരിയസ് വൺ, അതൊരു ജിജ്ഞാസ ഉണർത്തുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ രാജാവിന് തന്നെ അദ്ദേഹം വിറ്റു. രാജാവ് എന്ത് ചെയ്തു? ദ രാജാവ് കാൾഡ് ഹോൾ ഹിസ് വൈസ് മാൻ, രാജാവ് അദ്ദേഹത്തിൻ്റെ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു. എന്നിട്ടോ അൻതോദം അവരോട് പറഞ്ഞു, ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ തിങ് വാസ്, അതെന്താണ് സാധനമെന്ന് അവരോട് ഫൈൻഡ് ചെയ്യാൻ, കണ്ടെത്താൻ പറഞ്ഞു. സാധനം ഇപ്പോൾ ഒരു മുട്ടൻ്റെ വലിപ്പമുണ്ട്, ഒരു ധാന്യത്തിൻ്റെ രൂപമുണ്ട്, മുട്ടയുടെ വലിപ്പമുണ്ട്, ഇതെന്താ സാധനമെന്ന് കണ്ടെത്താൻ പറഞ്ഞു. ദ വൈസ് മെൻ തോട്ട് ആൻഡ് തോട്ട്, ആ പണ്ഡിതന്മാർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് പക്ഷേ കുഡൻ മേക്ക് ഹെഡ് ഓർ ടൈൽ ഓഫ് ഇറ്റ്, അതിനൊരു തലയോ വാലോ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. തലയോ വാലോ കണ്ടെത്തിയാൽ അത് ജീവിയാന്ന് മനസ്സിലാക്കാമല്ലോ, അതിനൊന്നും പറ്റിയില്ല. ഒരു തരിയും പാലും കിട്ടിയില്ല അവർക്ക്. അങ്ങനെ എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, അല്പ ദിവസം കഴിഞ്ഞപ്പോൾ, വെ തിങ് വാസ് ലൈങ് ഓൺ എ വിൻഡോ സിൽ, ആ സാധനം, ആ തിങ് വിൻഡോ സില്ലിൽ കിടക്കും, വിൻഡോയുടെ തറയിൽ, ജനവാതിലിൻ്റെ തറ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, എ ഹാൻഡ് ഫ്ലോറിൻ, ഒരു പിടക്കോയി അങ്ങോട്ട് പറന്നു. ആൻഡ് പിക്ക് അറ്റ് ഇൽ ഷി മേഡ് എ ഹോൾ ഇൻ ഇറ്റ്, അതിലൊരു ഹോൾ ഉണ്ടാക്കുന്നത് വരെ ആ പിടക്കോയി അതിൽ കൊത്തി. അപ്പം അതിനൊരു ഹോൾ ഉണ്ടാക്കി. ഹോൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ എവരി വൺ സോ ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രെയിൻ ഓഫ് കോൺ, അതൊരു ധാന്യത്തിൻ്റെ വിത്താണെന്ന് എല്ലാവരും കണ്ടു. ആ സാധനം കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ധാന്യമാണെങ്കിൽ അതിൻ്റെ ആ ഒരു പരിപ്പൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരെല്ലാവരും മനസ്സിലാക്കി ഇത് ധാന്യം തന്നെയാണ്. ഏതായാലും ആ സമയത്ത് ദ വൈസ് മെൻ വെന്റ് ടു ദ കിങ് ആൻഡ് സാഡ്. അപ്പോൾ ഈ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തു? രാജാവിൻ്റെ അടുത്ത് പോയോണ്ട് പറഞ്ഞു, ഇസ് എ ഗ്രെയിൻ ഓഫ് കോൺ, ഇതൊരു ധാന്യത്തിൻ്റെ മണിയാണ്. ദീസ് ദ തിങ് വാസ് മച്ച് സർപ്രൈസർ, ഇതിനോട് രാജാവിന് വലിയൊരു സർപ്രൈസായി മാറി. ഇതിനോട് വല്ലാത്തൊരു അത്ഭുതം. അപ്പോൾ ഹി ഓർഡർഡ്, അദ്ദേഹം ഓർഡർ ചെയ്തു, ദ ലേൺഡ് മാൻ, ആ പാണ്ഡിത്യമുള്ള, ലേൺഡായിട്ടുള്ള, പഠിച്ച ആൾക്കാരോട് പറഞ്ഞു, ടു ഫൈൻഡ് ഔട്ട്, കണ്ടെത്താൻ, വെൻ ആൻഡ് ബേർ സച്ച് എ കോൺ ഗ്രോ, എവിടെ എന്ന് ആയിരുന്നു ഈ കോൺ, ഈ വിത്ത് മുളച്ചിരുന്നത് എന്ന് കണ്ടെത്താൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? മാൻ ഫൗണ്ട് ഔട്ട് അഗെയിൻ, അവർ ആ പണ്ഡിതന്മാരായിട്ടുള്ള പഠിച്ച ആളുകൾ എന്ത് ചെയ്തു? ഒന്നും കൂടി ചിന്തിച്ചു. ആൻഡ് സെർച്ച്, അവർ സെർച്ച് ചെയ്തു ഇൻ ദർ ബുക്സ്, അവരെ ബുക്സിലൊക്കെ നോക്കി. ബട്ട് പക്ഷേ കുഡ് ഫൈൻഡ് നത്തിങ് അബൌട്ട് ഇറ്റ്, അതിനെപ്പോൾ അവർക്ക് ഒന്നും അതിനെപ്പറ്റി അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. സോ അതുകൊണ്ട് തന്നെ ദ റിട്ടേൺ ടു ദ കിങ്, അവർ കിങ്ങിൻ്റെ അടുത്തേക്ക് വന്നു. ആൻ സാഡ് എന്നിട്ട് അവർ പറഞ്ഞു, വി ക്യാൻ ഗിവ് യു ആൻസർ, നിങ്ങൾക്ക്
ഞങ്ങൾക്കൊരു മറുപടി വരാൻ സാധിക്കില്ല, നിങ്ങളോട് ഞങ്ങൾക്കൊരു മറുപടി പറയാൻ സാധിക്കില്ല. കാരണം ദോസ് നത്തിങ് അബൌട്ട് ഇൻ അവർ ബുക്സ്, ഞങ്ങളുടെ ബുക്ക് ഇതിനെപ്പറ്റി ഒന്നുമില്ല. അതുകൊണ്ട് യു വിൽ ഹാവ് ടു വാച്ച് ദ പേഴ്സൺസ്. നിങ്ങൾ കൃഷിക്കാരോട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ പെർഹാപ്സ് ഒരു പക്ഷേ സം ഓഫ് ദം മേ ഹാവ് ഹെർഡ് ഫ്രം ദ ഫാദേഴ്സ്, അവരിൽ നിന്ന് ആരെങ്കിലും അവരുടെ അച്ഛനിൽ നിന്നും കേട്ടിട്ടുണ്ടായിരിക്കാം. When and where again your to size such size, ഇതുപോലുള്ളൊരു വലിപ്പത്തിൽ എവിടെ എന്നാണ് ഈ വ്യക്തികൾ വളർന്നിരുന്നത് എന്ന് അവരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അവരുടെ അച്ഛന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പേഴ്സൺസിനോട് കൃഷിക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. സോ അതോ അതുകൊണ്ട് തന്നെ ദ കിങ് ഓർഡേഴ്സ്, രാജാവ് ഓർഡർ നൽകി ദാറ്റ് സം വെരി ഓൾഡ് പേഴ്സൺസ്, ഏതെങ്കിലും വളരെ വയസ്സായിട്ടുള്ള ഒരു കൃഷിക്കാരൻ, ഷുഡ് ബി ബോർഡ് ബിഫോർ ഹിം, അദ്ദേഹത്തിന് മുമ്പിൽ തീർച്ചയായും കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഹീ സെർവൻസ് ഫൗണ്ട് വൺ സച്ച് എ മാൻ, അതുപോലുള്ളൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ സെർവൻസ് കണ്ടെത്തി. ആൻഡ് പാർഡൻ ടു ദ കിങ്, അത് അവന് അദ്ദേഹത്തെ കിങ്ങിൻ്റെ അടുത്തേക്ക്, രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹി വാസ് ഓൾഡ് ആൻഡ് ബെൻഡ്, അദ്ദേഹം വളരെ വയസ്സുള്ള ആളും വളഞ്ഞ ആളുമായിരുന്നു, അതുകൊണ്ട് വയസ്സായിട്ടേ. മാത്രമല്ല പിയൽ മങ്ങിയ ആളായിരുന്നു, എന്നിട്ട് വയസ്സായിട്ട് എല്ലാം മങ്ങിയിട്ടുണ്ട്. അഡ്ഡോത്തലസ് പല്ലും ഇല്ലായിരുന്നു. ഹി കുഡ് ജസ്റ്റ് മാനേജ് ടു ടാഡോർ ഇൻ ടു ദ കിങ്സ് പാലസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രച്ചേഴ്സ്. ക്രച്ചേഴ്സിൻ്റെ സഹായത്തോടുകൂടെയാണ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിനേക്ക് ടാറ്റോ എന്ന് പറഞ്ഞാൽ ഏന്തി വരഞ്ഞു വരാൻ സാധിച്ചത്. അപ്പോൾ അത്രയും വയസ്സായി പ്രായമായ കഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ദ കിങ് ഷോർഡ് ഹിം ദ ഗ്രെയിൻ, ആ രാജാവ് ആ ഗ്രെയിനെ ആ വിത്തിനെ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ബട്ട് പക്ഷേ ദ ഓൾഡ് മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്, ഈ വയസ്സായ ആൾക്ക് വളരെ കഷ്ടിച്ചേ അത് കാണാൻ പറ്റുന്നുള്ളൂ, കാഴ്ചയൊക്കെ മങ്ങിയതല്ലേ. എന്നിട്ട് ഷീ ടുക്ക് ഇറ്റ് ഹവോ, അദ്ദേഹം അത് എടുത്തു. അങ്ങനെ ആൻഡ് ഫെൽറ്റ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ്സ്, അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് അതിനെ ഫീൽ ചെയ്തു, അതിന് മനസ്സിലാക്കിയെടുത്തു. കൈ കണ്ണ് കാണാത്തൊരു കാണുന്ന കൈ ഉണ്ടാവുമല്ലോ, കൈകൊണ്ട് മനസ്സിലാക്കിയെടുത്തു. എന്നിട്ട് ദ കിങ് ക്വസ്റ്റൻ സൈ, രാജാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചെയ്തു, എന്താണ് കാൻ യു ടെൽ അസ്, താങ്കൾക്ക് ഞങ്ങളോട് പറയാൻ സാധിക്കുമോ, ഓൾഡ് മാൻ ഓ വയസ്സായ മനുഷ്യ, where such grains grow, ഇങ്ങനെയുള്ള വിത്തുകൾ എവിടെയാണ് വളർന്നിരുന്നത് എന്ന് പറയാൻ പറ്റുമോ. Have you ever bought such corn, ഇതുപോലത്തെ വിത്തുകൾ താങ്കൾ വാങ്ങിയിട്ടുണ്ടോ. Or sown it in your fields, ഇത് നിങ്ങളുടെ ഫീൽഡിൽ പാടത്ത് നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടോ. The old man, ആ വയസ്സായ മനുഷ്യൻ, was so tough, അദ്ദേഹം വളരെ കേൾവി കുറഞ്ഞ ഒരാളായിരുന്നു. അതുകൊണ്ട് ദാറ്റ് അതുകൊണ്ട് ഹി കുഡ് ഹാർലി ഹിയർ വാട്ട് ദ കിങ് സാഡ്, ആ രാജാവ് എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹം വളരെ കഷ്ടിച്ചാണ് മനസ്സിലാക്കിയത്. ആൻഡ് ഓൺലി അണ്ടർസ്റ്റാൻഡ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൾട്ട്, വളരെ പ്രയാസത്തോടുകൂടി മാത്രമാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താ രാജാവ് പറഞ്ഞത്. മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നോ, ഹി ആൻസർ അറ്റ് ലാസ്റ്റ്, അവസാനം അദ്ദേഹം നോ ഇല്ല എന്ന് മറുപടിയും പറഞ്ഞു. ഏതായാലും No one ever saw or reaped any like these in my fields. എൻ്റെ പാടങ്ങളിൽ ഇതുപോലുള്ള ഒന്ന് ഞങ്ങൾ സോ ചെയ്യുകയോ കുഴിച്ചിടുകയോ കൃഷി ചെയ്യുകയോ കൊയ്യുകയോ റീപ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. നോട്ട് ഇറ്റ് ഐ എവർ ബൈ എനി സച്ച്, ഇതുപോലുള്ളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടേ ഇല്ല. മാത്രമല്ല വെൻ വി ബോട്ട് കോൺ, നമ്മളൊക്കെ കോണ് വാങ്ങിക്കണം, ഈ കോണ് വിത്തുകൾ വാങ്ങിക്കണ സമയത്ത് The grain were always as small as they are now. ഇപ്പോഴുള്ള അതേ അത്രയും ചെറുതായിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ഉള്ളത്, അല്ലാതെ വലുപ്പ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് പക്ഷേ യു മൈറ്റ് ആസ്ക് മൈ ഫാദർ, നിങ്ങൾ എൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഹി മൈറ്റ് നോ വേഴ്സ് എ ഗ്രെയിൻസ് ഗ്രോ, ഇതുപോലെയുള്ള ഗ്രെയിൻസുകൾ ഇതുപോലെയുള്ള വിത്തുകൾ എവിടെയാണ് വളർന്നിരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. അത് പറഞ്ഞപ്പോൾ ദ കിങ് സെൻറ്റ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ, രാജാവ് ആ വയസ്സായ ആളുടെ അച്ഛനക്ക് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ആൻഡ് ഹി വാസ് ബോട്ട്, അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടു, ബിഫോർ ഹിം രാജാവിന് മുമ്പ് കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് ഹി കെയിം വർക്കിംഗ്
ഓൺ വൺസ് ക്രച്ച്. അദ്ദേഹം ഒറ്റ കച്ചിമ്മലാണ് നടന്നു വന്നത്. അദ്ദേഹം മറ്റേ മുന്നത്താള് ഒരുപാട് വടിയിലായിരുന്നു, ഒരുപാട് രണ്ട് വടി ഉണ്ടാകും, ആ രണ്ട് വടിമല നടന്നു വന്നത്. ഇയാൾ ഒറ്റ വടിമലേ വരുന്നുള്ളു. അപ്പോൾ അത്ര ബുദ്ധിമുട്ട് ഇയാൾക്കില്ല. ദ കിങ് സോ ഹിം ദ ഗ്രൈൻ, ഈ ഗ്രൈന് ഈ വിത്ത് രാജാവ് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ആൻഡ് ടോൾ ആൻഡ് ദ ഹോൾ പേഴ്സൺസ്, എന്നിട്ട് ഈ വയസ്സായ ഈ കൃഷിക്കാരൻ വാസ് സ്റ്റിൽ എബിൾ ടു സീ, അദ്ദേഹത്തിന് കാണാനൊക്കെ കഴിയുന്നുണ്ട്. അദ്ദേഹം ടു കെ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ്, അതിലേക്കൊരു നല്ലൊരു നോട്ടം നോക്കി. ആ സമയത്ത് തന്നെ ആ ദ കിങ് ആസ്ഡ് ഹിം, രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ക്യാൻ ടെൽ അസ് ഓൾഡ് മാൻ, വയസ്സായ മനുഷ്യ, താങ്കൾക്ക് ഞങ്ങളോട് പറയാൻ പറ്റുമോ, വേറെ കോൺ ലൈക്ക് ദീസ് യൂസ്ഡ് ടു ഗ്രോ, ഇതുപോലുള്ള കോണുകൾ, ഇതുപോലുള്ള വിത്തുകൾ എവിടെയാണ് മുളച്ചിരുന്നത്, ഉണിക്കാറുണ്ടായിരുന്നത് എന്ന് പറയാൻ പറ്റുമോ. ഹവ് യു ബോട്ട്, നിങ്ങൾ എവിടുന്നെങ്കിലും ബാട്ട് ചെയ്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, ബൈ ചെയ്തിട്ടുണ്ടോ, എനിത്തിങ് ലൈക്ക് ഇറ്റ്, ഇതുപോലുള്ള എന്തെങ്കിലും, ഓ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്, അത് നിങ്ങളുടെ ഫീൽഡ്സിൽ നിങ്ങളുടെ പാടത്തിന് കൃഷി ചെയ്തിട്ടുണ്ടോ, ഇതുപോലുള്ള വിത്തുകൾ ചോദിക്കുകയാണ്. ഓ ദ ഓൾഡ് മാൻ വാസ് ദ ഹാർഡ് ടു ഹിയറിങ്, ആ മനുഷ്യൻക്ക് ഹിയർ ചെയ്യാൻ, കേൾക്കാൻ അല്പം പ്രയാസമായിരുന്നത് കൊണ്ട് തന്നെ ഹിറ്റ് ക്വയർ ബെറ്റർ ദൻ ഹി സൺ, അദ്ദേഹത്തിൻ്റെ മകനേക്കാളും നന്നായി അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിന് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ മകനേക്കാളും നന്നായി അദ്ദേഹം കേട്ടു. നോ, ഇല്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. അതായാലും ഹി സാഡ്, അദ്ദേഹം പറഞ്ഞു, ഐ നെവർ സോ നോ റീപ്ഡ് എനി ഗെയിൻ ലൈക്ക് ദീസ് ഇൻ മൈ ഫീൽഡ്, ഇതുപോലുള്ള ഒരു ഗെയിൻ, ഒരു വിത്ത് എൻ്റെ ഫീൽഡിൽ, എൻ്റെ പാടത്ത് ഞാൻ കൊയ്തിട്ടില്ല, കൃഷി ചെയ്തിട്ടില്ല, കുഴിച്ചിട്ടിട്ടില്ല. പിന്നെ ആസ് ഫോർ ബൈ, വാങ്ങിക്കാൻ, ഐ നെവർ ബോട്ട് എനി, ഞാൻ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല, ഒരു സാധനം വാങ്ങിയിട്ടില്ല. കാരണം ഫോർ മൈ ടൈം, എൻ്റെ സമയത്ത് മെനി വാസ് നോട്ട് യെറ്റ് ഇൻ യൂസ്, പൈസ യൂസ് ചെയ്യില്ലായിരുന്നു, പൈസ ഒന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു. എവരിവൻ ക്യോർ ഹിസ് ഓൺ കോൺ, ഓരോരുത്തരും അവരുടേതായ വ്യക്തികളെ മുളപ്പിക്കും. ആൻഡ് വെൻ ദർ വാസ് എനി നീഡ്, അവർക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ, മറ്റു വല്ല സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, വി ഷെയർ വിത്ത് വൺ അനദർ, ഞങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഏതെല്ലാം ഐ ടു നോട്ട് നോ വേഴ്സ് സച്ച് കൈൻഡ് ഓഫ് കോൺക്രോ, ഇതുപോലുള്ള വിത്തുകൾ എവിടെയാണ് മുളച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുണ്ട്, ഓ വാസ് ലാർജർ ആൻഡ് ഹീൽഡർ മോർ ഫ്ലവർ ദെൻ ദ പ്രസൻറ്റ് ഡേ ഗ്രൈൻസ്. പ്രസൻറ്റ് ഡേ ഗ്രൈൻ, നിലവിലുള്ള വിത്തുകളെക്കാളും ഒരുപാട് ഫ്ലവറുകൾ, പൊടി, ധാന്യപ്പൊടി നൽകുന്നതും അതുപോലെ തന്നെ വലുപ്പമുള്ളതായിരുന്നു ഞങ്ങളത്. അപ്പോൾ ഞങ്ങളെ അച്ഛൻ്റെ ഒക്കെ കാലത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുന്നതിലേക്ക് ഒരു സൂചനയാണ്, അത് അങ്ങനെ വലുപ്പം വെച്ച് ഇങ്ങനെ പോവാണ്. ബട്ട് ഐ നെവർ സോ എനി ലൈക്ക് ദീസ്, ഇതുപോലുള്ള ഒന്നും ഞാൻ കണ്ടില്ല, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്നാലും ഐ ഹാവ് ഹവ് ഹെഡ് മൈ ഫാദർ സേ, എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്നിരുന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഇൻ ഹിസ് ടൈം, അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ, ദ ഗെയിൻ ഗ്രോ ലാർജർ, ഈ വിത്തുകൾ വളരെ വലുപ്പത്തിലാണ് വളർന്നിരുന്നത്. ആൻഡ് ഈൽഡ് മോർ ഫ്ലവർ, ഒരുപാട് പൊടി നൽകുന്നതുമായിരുന്നു അത്. ഒരുപാട് പൊടിച്ചാൽ കുറേ പൊടി ഉണ്ടാകും. യു ഹാഡ് ബെറ്റർ ആസ് ഹിം, നിങ്ങൾ നല്ലത് അദ്ദേഹത്തോട് ചോദിക്കലാണ്, അദ്ദേഹത്തിന് അറിയുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ദ കിങ് സെൻറ്റ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ, ആ വയസ്സായ മനുഷ്യൻ്റെ അച്ഛൻക്ക് വേണ്ടി രാജാവ് ആളയച്ചു. ദേ ഫൗണ്ട് ഹിം, അവർ അദ്ദേഹത്തെ കണ്ടെത്തി. ആൻഡ് ബോർ ഹിം ബിഫോർ ദ കിങ്, അവനെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഹി എൻറ്റർ വാക്കിംഗ് ഈസിലി, അദ്ദേഹം വളരെ ഈസിയായി നടന്നുകൊണ്ടാണ് പ്രവേശിച്ചത്. ആൻഡ് വിത്തൗട്ട് കച്ചസ്, ഒരു വടിയും പിടിക്കാതെ. ഹീസ് ഐസ് വേർ ക്ലിയർ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു. ഹീസ് ഹിയറിംഗ് ഗുഡ്, അദ്ദേഹത്തിൻ്റെ കേൾവിയും ഉഷാറാണ്. മാത്രമല്ല, ആൻഡ് ഹീസ് സ്പോക്ക് ഡിസ്റ്റിങ്ക്ലി, അദ്ദേഹം വളരെ ക്ലിയർ ആയി കൊണ്ടാണ് സംസാരിച്ചതും. ഏതായാലും ദ കിങ് ഷോ ഹിം ദ ഗ്രൈൻ, ആ ഗ്രൈനോ രാജാവ് അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തു. ആൻഡ് ടോൾ ദ ഗ്രാൻഡ് ഫാദർ ലുക്ക് അറ്റ് ഇറ്റ്, ആ ഓൾഡ് ഗ്രാൻഡ് ഫാദർ, ആ വയസ്സായ അച്ഛ മുത്തച്ഛൻ എന്ത് ചെയ്തു, അതിലേക്ക് നോക്കി. ആൻഡ് ടേൺഡ് ഇറ്റ് അബൌട്ട് ഇൻ ഹിസ് ഹാൻഡ്സ്, അദ്ദേഹത്തിൻ്റെ കൈകളിട്ട് ഇങ്ങനെ അങ്ങോട്ടോട്ടും കറക്കി. ഓ, ഇറ്റ്സ് എ ലോങ് സെൻസ് ഐ സോ സച്ച് എ ഫൈൻ ഗ്രൈൻ, ഇതുപോലെ നല്ലൊരു വിത്ത് കണ്ടിട്ട് എത്ര കാലമായി, സാഡ് ഹി, അദ്ദേഹം പറഞ്ഞു. ആൻഡ് ഹി ബിറ്റ് എ പീസ് ഓഫ്, അദ്ദേഹം ഒരു ചെറിയ പീസ് കടിച്ചു. ആൻഡ് ടേസ്റ്റ് എഴുതി, എന്നിട്ട് അതൊന്ന് ടേസ്റ്റ് നോക്കി അദ്ദേഹം.
ഈസ് ദ വെരി സെയിം കെയിൻ. ഇത് അതേ സാധനം തന്നെയാണ്. ഹി ആഡഡ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻക്ക് എന്തൊക്കെ അറിയാമെന്നാണ് മനസ്സിലാവണത്. അപ്പോൾ രാജാവ് ചോദിച്ചു, ടെൽ മീ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശ പറയൂ. ബിഗിൻ ദ കിങ്, രാജാവ് പറഞ്ഞു, വെൻ ആൻഡ് വോ, എവിടെ എന്ന്, വസച് കാൻ ഖ്യോൺ, ഇങ്ങനെയുള്ള വ്യക്തികൾ മുളച്ചിരുന്നത് എന്ന്, എവിടെ, ഹാവ് യുവർ പാർട്ട് ആൻഡ് ലൈക്ക് ഇറ്റ്, ഇതുപോലുള്ള വല്ലതും താങ്കൾ വാങ്ങിയിട്ടുണ്ടോ, ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്, ഫീൽഡ്സ്, നിങ്ങളുടെ ഫീൽഡ്സിൽ, പാടത്തിൽ നിങ്ങൾ ഇതുപോലുള്ളത് കൃഷി ചെയ്തിട്ടുണ്ടോ. ആൻഡ് ദ ഓൾഡ് മാൻ റിപ്ലൈഡ്, ആ വയസ്സായ മനുഷ്യൻ മറുപടി പറഞ്ഞു, can't like this, used to call every word in my time, എൻ്റെ സമയത്ത് എല്ലായിടത്തും ഇത് തന്നെയാണ് മുളച്ചിരുന്നത്. I live on can't like this in the days of my youth, ഇതുപോലുള്ള ധാന്യങ്ങളിൽ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളുടെ യുവത്വകാലത്ത്. ആൻഡ് ഫുഡ് അതേഴ്സ് ഓൺ ഇറ്റ്, ഇതിൽ തന്നെയാണ് മറ്റുള്ളവരെ ഞങ്ങൾ തീറ്റിപ്പോറ്റിയിരുന്നത്. It was such a gain that we used to sow, reap and thresh. ഇതുപോലുള്ള ധാന്യങ്ങളായിരുന്നു ഞങ്ങൾ സോ ചെയ്യാറുണ്ടായിരുന്നു, കുഴിച്ചിടാറുണ്ടായിരുന്നതും, അതുപോലെ തന്നെ മെയ്തെടുക്കാറുണ്ടായിരുന്നതും, അതുപോലെ തന്നെ കൊയ്തെടുക്കാറുണ്ടായിരുന്നതൊക്കെ ഇതുപോലുള്ള ഇത് തന്നെയായിരുന്നു എന്ന് രാജാവിനോട് അദ്ദേഹം പറയാണ്. അപ്പോൾ ദ കിങ് ആസ്ക്ഡ്, ആ രാജാവ് ചോദിച്ചു, ടെൽ മീ, പറയൂ, ക്യാൻ ഫാദർ, മുത്തശ്ശ, ഡിഡ് യു ബൈ ഇറ്റ് എനി വേർ, നിങ്ങളിത് എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓർ ഡിഡ് യു ഗോ ഇറ്റ് ഓൾ യുവർ സെൽഫ്, നിങ്ങളിത് സ്വന്തം മുളപ്പിച്ചിട്ടുണ്ടോ. ഇത് കേട്ടപ്പോൾ ദ ഓൾഡ് മാൻ സ്മൈൽഡ്, ആ വയസ്സായ മനുഷ്യൻ ചിരിച്ചു. നിങ്ങൾ പറയാ, ഇൻ മൈ ടൈം, എൻ്റെ സമയത്ത്, ഹി ആൻസർ, അദ്ദേഹം മറുപടി പറഞ്ഞു, നോ വൺ എവർ തോട്ട് ഓഫ് സച്ച് എ സൈൻ ആസ് ബൈയിങ് ഓർ സെല്ലിങ് ബ്രെഡ്. ബ്രെഡ്, ഭക്ഷണം വിൽക്കുക വാങ്ങുക എന്ന കുറ്റകൃത്യത്തെപ്പറ്റി ഞങ്ങളുടെ കാലത്ത് ഒരാളും ചിന്തിച്ചിട്ടില്ല. അന്ന് ഭക്ഷണം വിൽക്കുക വാങ്ങാൻ പരിപാടിയല്ല. ആൻഡ് വി ന്യൂ നത്തിങ് ഓഫ് മണി, ഞങ്ങൾ പൈസയെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് മാൻ ഹാവ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ, ഓരോരുത്തർക്കും അവർക്ക് വേണ്ട ധാന്യം അവരുടെ പക്കലുണ്ടായിരുന്നു. ദൻ ടെൽ മീ ഗ്രാൻഡ് ഫാദർ, എന്ന് എന്നോട് പറയൂ മുത്തശ്ശ, ആസ്ക് ദ കിങ്, രാജാവ് ചോദിച്ചു, വേർ വാസ് യുവർ ഫീൽഡ്, നിങ്ങളുടെ പാടം എവിടെയായിരുന്നു, വേർ ഡിഡ് യു ഗോ കോൺ ലൈക്ക് ദീസ്, ഇതുപോലുള്ള വിത്ത് നിങ്ങൾ എവിടെയായിരുന്നു മുളപ്പിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ആൻസർ, ആ ഗ്രാൻഡ് ഫാദർ മറുപടി പറഞ്ഞു, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്, എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ, എൻ്റെ പാടം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭൂമിയാണ്. വേർ എവർ ഐ പ്ലൗഡ്, ഞാൻ പ്ലൗഡ് ചെയ്തിട്ടുള്ള, ഞാൻ ഉഴുതു മറിച്ചിട്ടുള്ളത് എവിടെയാണോ അവിടെയുള്ള ദൈവത്തിൻ്റെ ഭൂമിയായിരുന്നു എൻ്റെ പാടം. ഇറ്റ് വാസ് മൈ ഫീൽഡ്, അതായിരുന്നു എൻ്റെ പാടം. ലാൻഡ് വാസ് ഫ്രീ, ഭൂമി സ്വതന്ത്രമായിരുന്നു. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ, മനുഷ്യൻ സ്വന്തമെന്ന് വിളിക്കാത്തൊരു സാധനമായിരുന്നു അത്. മനുഷ്യൻ എൻ്റെ സ്ഥലം എൻ്റെ സ്ഥലം എന്ന് പറയുന്ന ഒരു കാലം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഭൂമി അന്ന് സ്വന്തം എന്ന് വിളിക്കാത്തൊരു സാധനമായിരുന്നു. ലവ് വാസ് ദ ഓൺലി തിങ് മെൻ കോൾഡ് ദ ഓൺസ്, ജോലി മാത്രമാണ് മനുഷ്യൻ അവൻ്റെതെന്ന് വിളിച്ചത്. അവൻ്റെ പണി അതിനുള്ളതുണ്ട്, അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ഭൂമി സ്വന്തമായിട്ടൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ചോദ്യം, ആൻസർ മീ ടു മോർ ക്വസ്റ്റ്യൻ, ഒരു രണ്ട് ചോദ്യത്തിന് താങ്കൾ എനിക്ക് മറുപടി പറയണം. സദ കിങ്, രാജാവ് പറഞ്ഞു, ദ ഫസ്റ്റ് ഈസ്, ആദ്യത്തത്, വൈ ഡിഡ് ദ എർത്ത് ബിയർ സച്ച് ഗ്രൈൻ ദെൻ, എന്തുകൊണ്ടാണ് ഭൂമി ഇതുപോലുള്ള സാധനങ്ങൾ, ഇതുപോലുള്ള വിത്തുകൾ അന്ന് മുളപ്പിച്ചത്. ആൻഡ് ഹാസ് ചേസ്ഡ് ടു ഡു സോ നാ, ഇന്നത് ചെയ്യാൻ തിരസ്കരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്, അന്ന് അങ്ങനെയുള്ളത് മുളപ്പിച്ചു, ഇന്ന് ഇങ്ങനെയുള്ളത് മുളപ്പിക്കുന്നില്ല, എന്താ കാരണം. ആൻഡ് ദ സെക്കൻഡ് ഈസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് യുവർ ഗ്രാൻഡ്സൺ, എന്തുകൊണ്ട് നിങ്ങളുടെ പേരക്കുട്ടി വർക്ക് വിത്ത് ടു ക്രച്ചസ്, രണ്ട് വടികൾ എന്തും കൊണ്ട് നടന്നു. ആൻഡ് യുവർ സൺ വിത്ത് വൺ, നിങ്ങളുടെ മകൻ ഒറ്റ വടി മാത്രം. ആൻഡ് യുവർ സെൽഫ് വിത്ത് വൺ നോൺ, നിങ്ങൾ സ്വന്തം ഒന്നുമില്ലാതെ തന്നെ നടന്നു വരുന്നു. മാത്രമല്ല, യുവർ ഐസ് ആർ ബ്രൈറ്റ്, നിങ്ങളുടെ കണ്ണുകൾ തിളങ്ങുന്നതാണ്. മാത്രമല്ല, യുവർ ടീത്ത് സൗണ്ട്, നിങ്ങളുടെ ടീത്ത്, നിങ്ങളുടെ പല്ലുകൾ വളരെ ഭംഗിയുള്ളതാണ്. ആൻഡ് യുവർ സ്പീച്ച്, നിങ്ങളുടെ സംസാരം ക്ലിയർ, വളരെ ക്ലിയറാണ്. പ്ലസ് ആൻഡ് ടു ഇയർ,
കേൾവിശക്തിയും ക്ലിയറാണ്. ഹൗ ഹാവ് ദീസ് തിങ്സ് കം അബൌട്ട്, ഇതെങ്ങനെ വന്നു? നിങ്ങളെ മക്കൾക്കും പേരക്കുട്ടികളിലേക്കും നോക്കുമ്പോൾ ആരോഗ്യം കുറഞ്ഞൊരവസ്ഥയും താങ്കൾക്ക് നല്ല നല്ലൊരവസ്ഥയുമുണ്ട്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഭൂമി ഇങ്ങനെയുള്ള മുളപ്പിച്ചിരുന്നു, ഇപ്പോൾ അത് മുളപ്പിക്കുന്നുമില്ല. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യനാണുള്ളത്. ആൻഡ് ദ ഓൾഡ് മാൻ ആൻസർ, അപ്പോൾ ആ വയസ്സായ മനുഷ്യൻ മറുപടി പറഞ്ഞു, ദീസ് തിങ്സ് ആർ സോ, ഈ കാര്യങ്ങളൊക്കെ രണ്ടിനും കൂടി ഒറ്റ മറുപടിയാണ്. ബിക്കോസ് മെൻ ഹാവ് ചീസ്ഡ് ടു ലിവ് ബൈ ദർ ഓൺ ലേബർ, ഓരോരുത്തരും അവരുടെ പണി കൊണ്ട് ജീവിക്കാൻ തിരസ്കരിച്ചപ്പോൾ, സ്വന്തം ജോലി കൊണ്ട് ജീവിക്കാൻ തിരസ്കരിച്ചു എന്നിട്ടോ, ആൻഡ് ഹാവ് ടേക്കൺ ടു ഡിപ്പെൻഡിങ് ഓൺ ദ ലേബർ ഓഫ് അതർ, മറ്റുള്ളവരുടെ ജോലിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അവലംബിക്കുന്ന ഒരവസ്ഥയിൽ ജീവിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായത്. ഇൻ ഓൾഡൻ ടൈം, മുൻകാലങ്ങളിൽ, മെൻ ലിവ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ, മനുഷ്യർ ജീവിച്ചിരുന്നത് ദൈവനിയമത്തിനനുസരിച്ചായിരുന്നു. കാരണം ദേ ഹാഡ് വാട്ട് വാസ് ദേ ഓൺ, അവർക്ക് എന്താണോ ഉള്ളത് സ്വന്തമായുള്ളത് അതായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരും സ്വന്തം അധ്വാനിക്കേണ്ടി വരും. മാത്രമല്ല, ആൻഡ് കവഡ് നോട്ട് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്, മറ്റുള്ളവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്തോ എന്ത് നൽകിയോ അത് ഇവർ കൊതിച്ചിരുന്നില്ല, മറ്റുള്ളവർ നൽകുന്നതിന് ഇവർ കൊതിച്ചിരുന്നില്ല, സ്വന്തമുള്ളതേ അവർക്കുള്ളൂ. അതുകൊണ്ട് അന്ന് നല്ല ജീവിതവും അധ്വാനശീലമുള്ള ശരീരവും ആയിരുന്നു, അതുകൊണ്ട് രോഗമില്ലാതെ നല്ല രൂപത്തിലുള്ള ജീവിതം നയിച്ചു വന്നപ്പോൾ അങ്ങനത്തെവർക്ക് കുഴപ്പമില്ല. പിന്നീടുള്ളവർ അത് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരിൽ പ്രതീക്ഷിച്ചു വന്നു, അവർ ജോലിയെടുക്കാതെ, അപ്പോൾ ശരീരം രോഗാവസ്ഥയിലേക്ക് മാറുന്നതാണ് കണ്ടത്. എല്ലാവരും നല്ല രൂപത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയപ്പോൾ നല്ല വലുപ്പമുള്ള പൊടി കിട്ടുന്ന വിളകളെന്ന് കിട്ടി. ഇന്ന് ആരൊക്കെയോ ചെയ്തത് കിട്ടുന്നു, അപ്പോൾ അതിനനുസരിച്ചുള്ളത് കിട്ടുന്നുള്ളൂ എന്ന മറുപടി നമ്മുടെ മുത്തശ്ശൻ പറയുമ്പോൾ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക്സ്.